ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. ഓക്കെ, ഇന്ന് എല്ലായ്പ്പോഴും പോലെ തന്നെ നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ തന്നെയാണ്. AI ക്യാമറ ഇപ്പോൾ വല്ലാതെ എല്ലാവർക്കും പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതിന് ഇത്ര വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഗവൺമെൻറ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ റൂൾസും കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് തന്നെ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷേ നമുക്കത് ശീലമില്ലാത്ത കൊണ്ടുള്ള പ്രശ്നമാണ്, നിങ്ങളുടെ സേഫ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യാമറയിൽ നിന്നുള്ള ഫൈന് കൃത്യമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, കാരണം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുകയുള്ളൂ. അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയാൽ അപ്പോഴും തന്നെ ഒരു കമൻറ്റ് കൊടുക്കുക, ഒരു ലൈക്ക് കൊടുക്കുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അധികവും നമ്മൾ ഗവൺമെന്റിനെ പറ്റിക്കാനോ അല്ലെങ്കിൽ റൂൾസ് വയലേറ്റ് ചെയ്യാനൊന്നും അല്ല, അധികവും നമ്മൾ എന്താ ചെയ്യുന്നത് മറന്നു പോകുന്നതാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു പതിവില്ല. പണ്ട് കൊറോണ വന്ന സമയത്ത് നമ്മൾ അധികവും മാസ്ക് ധരിക്കാതെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാറുണ്ട്. കാരണം അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. പിന്നെ നമുക്ക് എന്താ ചെയ്തു, നമ്മൾ ഡെയിലി അത് ചെയ്ത് പിന്നെ ശീലമായി. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു റൂള് നമ്മൾ ഇത്രയും കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ അങ്ങനത്തെ ഒരു ഇത് റൂൾസ് വരാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാൻ മറന്നു പോകുന്നത്. അപ്പോൾ അതിനുള്ള ആദ്യത്തെ മാർഗം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ, അത് കാറാണെങ്കിലും ടു വീലർ ആണെങ്കിലും ഏതാണെങ്കിലും, നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റിക്കറിൽ ഒന്ന് എഴുതി വെക്കുക. അതായത് AI ക്യാമറ അല്ലെങ്കിൽ ബിവെയർ ഓഫ് എയർ ക്യാമറ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ചെറിയൊരു സ്റ്റിക്കർ. അപ്പോൾ നമുക്ക് കാറിലേക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ പുറകിലിരിക്കുന്ന ആൾ, ഇവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. അപ്പോൾ നമ്മളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമ്മൾ അവരോട് പറയും, അയ്യോ വേഗം ഒന്ന് ക്യാമറ ഉണ്ടാവും, AI ക്യാമറ ഉണ്ടാവും, ഒന്ന് ബെൽറ്റ് ഇട്ടോളാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന ആളോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, ഹെൽമെറ്റ് ഇടാൻ വേണ്ടി പറയാം. അതേപോലെ തന്നെ നമ്മളും ഒന്ന് എന്താവും, ഒന്ന് ഒരു അവയർനെസ് നമുക്ക് കിട്ടും ഈ ഒരു സ്റ്റിക്കർ കാണുന്ന സമയത്ത്. അതായത് വാഹനം ഒന്ന് വളരെ പതുക്കെ പോകണം എന്നുള്ളൊരു ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടാവും. മറ്റേ നമുക്കത് മറന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ, ഞാനിത് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ വാഹനത്തിൻ്റെ ഇവിടെ ഞാനിതാ ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റാരിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട്, അപ്പം അതിൽ ചെറിയൊരു രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് AI ക്യാമറ എന്നുള്ളൊരു രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാറിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഓർമ്മ വരും. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മലാപ്പുറം ജംഗ്ഷനിൽ വെച്ചിട്ട് കൂടെ ഇരുന്ന എൻ്റെ വൈഫ് സീറ്റ് ബെൽറ്റ് ഇടാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ എന്തായാലും നമുക്ക് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യാനുള്ളൊരു കാരണം അതാണ്. കാരണം നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം, ഒരു ഫൈന് കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലൊരു ഇതിൽ നമ്മളൊന്ന് എന്ന് എഴുതി വെക്കുക, ജസ്റ്റ് ഒരു AI ക്യാമറ. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഓർമ്മ വരും, ഹെൽമെറ്റ് ഇടാൻ, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ, വണ്ടി നോർമൽ സ്പീഡിൽ പോകാനൊക്കെ ഉള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല പോലെ മനസ്സിലാവും. അതായത് നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് വരുന്നത് കണ്ടില്ലേ, അധികവും ഡാർക്ക് കളറാണ്, ബ്ലാക്ക് കളറാണ്, അല്ലെ ഗ്രേയിഷ് കളറ്, വളരെ കുറഞ്ഞത് മാത്രമേ വൈറ്റ് കളറിൽ ഇറങ്ങാറുള്ളൂ. അപ്പോൾ അധിക കാരണതും സീറ്റ് ബെൽറ്റ് നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഷർട്ടാണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചുരിദാറോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാരിയാണ് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഡാർക്ക് കളർ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് മൊത്തം ഡാർക്ക് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമ്മുടെ AI ക്യാമറയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം ഈ AI ക്യാമറ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡാർക്ക് കളറ് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല എന്നുള്ള കണക്കിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഫൈന് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഷർട്ടാണെങ്കിലും ചുരിദാറാണെങ്കിലും ഡാർക്ക് കളർ, അതായത് ബ്ലാക്ക് കളറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമുക്ക് ഈ ഒരു ബെൽറ്റ് നമുക്ക് AI ക്യാമറയിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോക്കറ്റിൽ നമുക്ക് കേർച്ചീഫ് ഉണ്ടാവും അല്ലേ, നമ്മുടെ പോക്കറ്റിൽ നമുക്ക് കേർച്ചീഫ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഈ കേർച്ചീഫ് കൊണ്ട് നമ്മളൊന്ന് ഇതൊന്ന് ചുറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ചുറ്റി വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു കളർ മനസ്സിലാവും, രണ്ടും സെപ്പറേറ്റ് ആണ്, അതായത് ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് ആ ക്യാമറക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്, അതായത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ഫൈന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ ഇങ്ങനെയുള്ള ഫൈന് നമുക്ക്
അപ്പീല് പോകാൻ സാധിക്കും എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ വെറുതെ അങ്ങനത്തെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലത്തെ ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് കാണാൻ വേണ്ടി വളരെ വിസിബിൾ ആയിട്ട് എ ക്യാമറ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ക്യാമറയുള്ള പോർഷൻ എത്തുന്ന ആ ഒരു ഭാഗം ജംഗ്ഷനിലേക്ക് എത്തുന്നതിന്റെ മുൻപ് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫൈനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്, അതായത് ഒരു ക്രിസ്തീയ പുരോഹിതൻ അയാളുടെ താടി കാരണം സീറ്റ് ബെൽറ്റ് കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, ഫൈന് കിട്ടി എന്നുള്ളത്. അപ്പം അതും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മൾ പലരും താടി വെക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ താടിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് ഏകദേശം ഉണ്ടല്ലേ, ഇതുപോലെയാണ് താടിയുടെ ഒരു സൈസ് വരുന്നതെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ എന്താണ് ക്യാമറ നോക്കുന്ന സമയത്ത് നമ്മുടെ സീറ്റ് ബെൽറ്റ് മറഞ്ഞു പോകുന്നുണ്ട്, കണ്ടില്ലേ. സീറ്റ് ബെൽറ്റ് മറഞ്ഞു പോകും, ചെറിയ താടിയാണെങ്കിൽ വരെ ചെറിയ രീതിയിൽ മറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ക്യാമറ പോയിന്റ് ഉള്ള, നമ്മൾ ഏകദേശം പാസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഈ ക്യാമറ പോയിന്റ് വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് കൃത്യമായിട്ട് ആ ക്യാമറയുടെ മുൻപിൽ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, താടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ കാണാം. എല്ലാ ഭാഗത്തും നമ്മളിത് ചെയ്യണം എന്നല്ല പറയുന്നത്, നമുക്ക് ഇതേപോലെ സിഗ്നലിൻ്റെ അടുത്താണല്ലോ അധികം ക്യാമറാസ് ഉണ്ടാവുക. ഓക്കെ, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെയൊക്കെ മാറ്റിയാൽ, ഒറ്റ സെക്കൻഡിൽ മാറ്റിക്കഴിഞ്ഞാൽ ആ ക്യാമറയിൽ കറക്റ്റായിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് കാണാൻ സാധിക്കും, നമുക്ക് ആ ഫൈനിൽ നിന്നും ഒഴിവാവാനും സാധിക്കും. നമ്മുടെ ലക്കി കുട്ടൻ അതാ നിൽക്കുന്നു. ഇനി നമ്മൾ ബൈക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കീ ചെയിനിൻ്റെ മുകളിൽ, ഞാൻ നേരത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കീ ചെയിനിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാൻ പറ്റും AI ക്യാമറ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബോധം വരും പെട്ടെന്ന് തന്നെ, ആ ക്യാമറേൻ്റെ മുന്നിൽ കൂടെ പോകാനുള്ളതാണല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ പുറകിലിരിക്കുന്ന ആളുകളോടും കൂടി നമ്മൾ അവരെ ഹെൽമെറ്റ് ധരിപ്പിക്കാനും കൂടി നമുക്കൊരു ഓർമ്മയുണ്ടാവും. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സീറ്റിലിരിക്കുന്ന സമയത്ത് നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തൊട്ട് പുറകിലിരിക്കുന്ന ആളുകൾ എപ്പോഴും രണ്ട് സൈഡിലേക്കായിട്ട് കാലിട്ടിരിക്കുന്നതാണ് പെർഫെക്റ്റ്, രണ്ട് സൈഡിലേക്ക് കാലിട്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ AI ക്യാമറയിൽ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ രണ്ട് സൈഡിലുള്ള കാല് കാണാം, അതേപോലെ ബാക്കിലിരിക്കുന്ന ആളുകളുടെ കാലുകൾ രണ്ട് സൈഡിലേക്ക് ഇരിക്കുന്നതാണ് പെർഫെക്റ്റ്. മറ്റേത് രണ്ട് കാലും ഒരു സൈഡിലേക്ക് തന്നെ ഇടുന്ന സമയത്ത്, സാറിന് ലേഡീസൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഇടുന്ന സമയത്ത് ക്യാമറ വിചാരിക്കുന്നത് അത് മൂന്നാളുണ്ടെന്ന്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അവസാനമായിട്ട് നമ്മൾ, ഞാനൊരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, റഡാർ ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അല്ലേ. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, കാരണം നമ്മളെല്ലാം ചില ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ വളരെ ഓവർ സ്പീഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും, അതായത് നമ്മുടെ ക്യാമറേൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത്, ഏകദേശം എത്തുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഓവർ സ്പീഡാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഫോൺ വഴി നമ്മൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പ് ഒന്ന് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കൂ. റഡാർ ബോട്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ സ്പീഡൊക്കെ നമ്മൾ അറിയാതായി പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് വാണിങ് വരികയും എത്ര സ്പീഡിലാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്കൊരു ഓർമ്മപ്പെടുത്തലുണ്ടാവും. അപ്പം ഈ ഒരു സാധനം കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം വളരെ നല്ലൊരു വീഡിയോ അല്ലേ, ഇത്രയും ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ, ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.